സംസ്ഥാനത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് ഇല്ല എന്നൊക്കെ ഒരു തർക്കങ്ങളുണ്ട്, തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ പറയുന്നു ഒരു കാര്യം, സായുധരായിട്ടുള്ള മാവോയിസ്റ്റുകൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഗുരുതരമായ, അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്ത് അമ്പായത്തോട്ടിൽ തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി പരസ്യമായി പൊതുവഴിയിലൂടെ പ്രകടനം നടത്തിക്കൊണ്ട് നാലംഗ സ്ത്രീ ഉൾപ്പെടുന്ന നാലംഗ മാവോയിസ്റ്റ് സംഘം പോസ്റ്റർ പതിക്കുന്നു, ലഘുലേഖ വിതരണം ചെയ്യുന്നു, ജനങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു, തിരികെ കാട്ടിലേക്ക് പോകുന്നു. നമ്മുടെ തണ്ടർബോൾട്ടും നമ്മുടെ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ, കണ്ണൂരിലെ നമുക്കറിയാം കണ്ണൂരിൻ്റെ ക്രമസമാധാന പാലനം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് യതീഷ് ചന്ദ്ര എന്ന ബഹുമാന്യനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണൂർ എന്ന ജില്ലയിൽ, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ജില്ലയിലേക്ക് ഈ മാവോയിസ്റ്റുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അവർ എഴുതിയിരിക്കുന്നത്, പിണറായി മോദി കൂട്ടുകെട്ടിനെതിരെ സായുധരാകുക, തിരിച്ചടിക്കാൻ സായുധരാകുക എന്ന് പരസ്യമായ കലാപ ആഹ്വാനം നടത്തിക്കൊണ്ട് മാവോയിസ്റ്റുകൾ പരസ്യമായി പോസ്റ്ററുകൾ പതിച്ചിട്ട് പോകുന്നു എന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇത് നമ്മൾ ആരോപണമല്ല, ഇത് നടന്ന യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. മാവോയിസ്റ്റുകൾ കണ്ണൂർ അമ്പായത്തോട്ടിൽ സായുധരായി എത്തി നാലംഗ സംഘം. അവർ ടൗണിലൂടെ മാരകായുധങ്ങളുമായി പ്രകടനം നടത്തിയിരിക്കുന്നു, പോസ്റ്റർ പതിച്ചിരിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തിരിക്കുന്നു. ഒരു നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, ടൗണിൽ ഇവർ അമ്പായത്തോട് ടൗണിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്, ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കൊട്ടിയൂർ വന്യജീവി സങ്കേതം വഴി ടൗണിലെത്തി പ്രകടനം നടത്തിയ മാവോയിസ്റ്റുകൾ വനത്തിലേക്ക് തന്നെ തിരികെ പോയി എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഔദ്യോഗിക ഭാഷ്യം. ബ്രാഹ്മണ്യ ഹിന്ദു ഫാസിസ്റ്റുകൾക്ക് അധികാരം ഉറപ്പിക്കാൻ സമാധാനപരമായ പാതയൊരുക്കുക എന്ന സൈനിക രാഷ്ട്രീയ ദൗത്യമാണ് ഓപ്പറേഷൻ സമാധാൻ എന്ന സൈനിക കടന്നാക്രമണ യുദ്ധത്തിലൂടെ മോദി നടപ്പാക്കുന്നത് എന്നാണ് ആ പോസ്റ്ററിൽ പരാമർശിച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ചിതറിയ രക്തത്തിന് പകരം വീട്ടുക, ഈ രക്തത്തിന് കണക്ക് പറയേണ്ടവർ മോദി പിണറായി കൂട്ടുകെട്ട് എന്നും തിരിച്ചടിക്കാൻ വേണ്ടി സായുധരാകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്ററിൽ പരാമർശിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭരണ സംവിധാനം, അത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും കൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ആ മാവോയിസ്റ്റുകൾ നടത്തിയിരിക്കുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് CPMൻ്റെ ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളാണ്. കാരണം അദ്ദേഹമാണ് കാനം രാജേന്ദ്രനാണ് ഈ UAPA പോലെയുള്ള വകുപ്പുകൾക്കെതിരായിട്ടൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളെ കൃത്യമായും പിടികൂടേണ്ടതുണ്ട്, അവരെ തുറങ്കിൽ അടയ്ക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.